ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ ഞായറാഴ്ചയിലെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22:15-21 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയോട് ചില മനുഷ്യർ വന്നിട്ട് സീസറിന് നികുതി കൊടുക്കുന്നതിനെ പറ്റി ചോദിക്കുന്നതും ഈശോയുടെ മറുപടിയുമാണ് നമ്മൾ വായിക്കുന്നത്. ഒരുപാട് തവണ കേട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വീണ്ടും ഇത് കേൾക്കാനും ധ്യാനിക്കാനും ജീവിക്കാനും ദൈവം നമുക്ക് ഒരു അവസരം കൂടി നൽകുവാണ്. ഈശോയോട് ചോദിക്കുന്നത് സീസറിന് നികുതി കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഈശോ നൽകുന്ന രണ്ട് ഉത്തരങ്ങൾ, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈശോയുടെ ഈ ഉത്തരം, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഈശോ ആഗ്രഹിക്കുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കും കൊടുക്കുക. എന്താണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്? ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. നമ്മുടെ ഈശോ ഓരോ ദിവ്യബലിയിലും അപ്പമായിട്ട് നമ്മോട് കൂടെ വന്നു ചേരുന്നുണ്ട്. എന്നിട്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ രണ്ട് സഹോദരങ്ങളെ കാണുന്നുണ്ട്, കായേലും അബേലും. അബേല് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം, നല്ല ഫലം ദൈവത്തിന് വേണ്ടി അർപ്പിച്ചപ്പോൾ ദൈവം സ്വീകരിക്കുന്നത് അബേലിൻ്റെ കാഴ്ചയാണ്. മറിച്ച് കായേല് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം കൊടുക്കാതെ പോകുമ്പോൾ ആ കാഴ്ച ദൈവം സ്വീകരിക്കുന്നില്ല. അത് പിന്നീട് അവനൊരു അസൂയയായി അവിടെ തിന്മയായിട്ട് മാറുന്നുണ്ട്. വീണ്ടും അബ്രഹാം എന്ന് പറയുന്ന പിതാവ് തൻ്റെ സ്വപുത്രനെ പോലും ദൈവത്തിന് വേണ്ടി കാഴ്ച സമർപ്പിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുന്നുണ്ട്, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ സന്താനങ്ങളൊക്കെ മണൽത്തരികൾ പോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തുടങ്ങാം. നമ്മുടെ ചില സമയങ്ങൾ, നമ്മുടെ നല്ല പ്രാർത്ഥനകൾ, നീ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള നല്ല ജീവിത മാതൃകകൾ. കാൽവരി മലയിൽ നല്ല കള്ളൻ്റെ ഒരു നിമിഷത്തെ പ്രാർത്ഥന അവന് പറുദീസ സ്വന്തമാക്കുന്നതിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ, നല്ല ഭാഗം ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ കർത്താവിൻ്റെ പറുദീസ നമുക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈശോയ്ക്ക് ഒരു ഉത്തരം കൂടിയുണ്ട്, മനുഷ്യർക്കുള്ളത് മനുഷ്യർക്ക് കൊടുക്കുക. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മൾ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു വൈദികനായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ എൻ്റെ ദൈവജനത്തിന് വേണ്ടി ഞാൻ എന്താണ് കൊടുക്കുന്നത്? എൻ്റെ സാന്നിധ്യം കൊണ്ട്, എൻ്റെ വർത്തമാനങ്ങൾ കൊണ്ട് ഞാൻ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ജീവിത പങ്കാളിക്ക് ഞാൻ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ സുഹൃത്തുക്കൾക്ക്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് നന്മയാണ്, എന്ത് നല്ല ഭാഗമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നത് മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കും കൊടുക്കുക. ബൈബിളിൽ സക്കീവുസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ കർത്താവ് ചെല്ലുമ്പോൾ അവൻ കൊടുക്കേണ്ടത് ഇങ്ങനെ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ഈശോ പറയുന്ന മറുപടി പ്രകാരമാണ്, ഇന്ന് നിനക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇന്ന് നിനക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു രോഗിലേപനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു വീട്ടിൽ പോയി. അവിടെയുള്ള ഒരു അപ്പച്ചനാണ് രോഗിലേപനം കൊടുത്തത്. ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു, മോളോടുകൂടിയാണിപ്പോൾ അപ്പച്ചൻ താമസിക്കുന്നത്, ഒരു മോനുണ്ട്, അപ്പച്ചനെ നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, വിശാലമായിട്ടുള്ള ഈ ലോകത്തിൽ ഇന്നും മനുഷ്യരിങ്ങനെ ചുരുങ്ങിയ ഹൃദയവുമായിട്ട് ജീവിക്കുന്നു, മാതാപിതാക്കളെ നോക്കാതെ, മക്കളെ നോക്കാതെയൊക്കെ ജീവിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത് എന്തൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി കൊടുത്തു തുടങ്ങാം. നമ്മുടെ നല്ല സമയങ്ങൾ,
നമ്മുടെ നല്ല വർത്തമാനങ്ങൾ, നമ്മുടെ ചില സാമീപ്യങ്ങൾ ഇവിടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്കും കർത്താവിൻ്റെ രക്ഷ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കും കൊടുക്കുക. കർത്താവിൻ്റെ ഈ വചനങ്ങൾ എപ്പോഴും ഒരു ധ്യാനമായിട്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാം. കർത്താവിൻ്റെ ഈ ഉത്തരം ജീവിതത്തോട് ചേർത്ത് വെക്കാം. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.